രാത്രി പൊതിയ എന്നെ പൊതിയ ഞാൻ ഉറങ്ങാറില്ല, ഉറങ്ങിക്കൂല. പാഞ്ചു ദിവസം ഭക്ഷണം ഇലാക്കി വെക്കുക, നല്ല ഭക്ഷണമല്ലോ. പിന്നെ അത് എടുത്ത് കളിയാ, പട്ടിണി കിടക്കുക. അങ്ങനെ അതാരും അറിയുന്നില്ല, ആരും പറഞ്ഞിക്കൂല. ഞാൻ സ്വന്തം സഹിച്ചതാ. വണ്ടുകളെ പേടിച്ച് ഷംസുദ്ദീനും കുടുംബത്തിനും വീട് വിട്ട് മാറി പലായനം ചെയ്യേണ്ടി വന്നു. ഒടുവിൽ ഇവർക്ക് സഹായമായി എത്തിയത് സൈനിക കൂട്ടായ്മയാണ്. വീട് മുഴുവൻ വണ്ടുകളുടെ ശല്യം. കഴിഞ്ഞ 3 മാസമായി ഈ ശല്യം തുടരുകയാണ്. ഒടുവിൽ സൈനികനായ ഷംസുദ്ദീന് വീട്ടിലെ ഈ പ്രയാസം കൊണ്ട് നാട്ടിൽ എത്തേണ്ട വന്ന അവസ്ഥ. അടുക്കളയിലും കിടപ്പുമുറിയിലും അടക്കം എല്ലായിടത്തും വണ്ടുകൾ നിറഞ്ഞതോടെ വീട്ടിൽ താമസിക്കാൻ പറ്റാതായി. തുടർന്ന് ഈ വീട്ടുകാർ ഇവിടെ നിന്നും പലായനം ചെയ്ത അവസ്ഥയിലുമായി. കോഴിക്കോട് ചെറുവണ്ണൂരിലെ കക്കറമുക്കിലെ മലയിൽ ഷംസുദ്ദീനും കുടുംബത്തിനുമാണ് ഈ വണ്ടുകൾ കൊണ്ടുള്ള ഗതികേട്. പതിനഞ്ച് ദിവസമൊന്നല്ല, തീരെ റംസാൻ്റെ അകത്ത് 15 ദിവസം തീരെ വിഷമമല്ലേ. പകല് പിന്നെ എല്ലാ തേരയിടാൻ പോവുകയൊക്കെ ചെയ്യാലോ. പിന്നെ പകല് ഭക്ഷണം കഴിക്കാം, രാത്രിയല്ല ഭക്ഷണമല്ലോ. അതുകൊണ്ട് അങ്ങനെ ജീവിച്ചാ കുറെ. ഓനെന്നെ പറഞ്ഞാച്ചതാ, അല്ലേ ഞാൻ ഇന്നും. പഞ്ചായത്തിലും കൃഷിവകുപ്പിലും പരാതി നൽകിയെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല. അപ്പോഴേക്കും വണ്ടുകളുടെ ശല്യം അതിരൂക്ഷമായി. ഇതോടെയാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ഡിഫൻസ് എന്ന സൈനിക കൂട്ടായ്മയുടെ സഹായം ഷംസുദ്ദീൻ തേടിയത്. ഞങ്ങളുടെ അടുത്ത് ഷംസുദ്ദീൻ ഇങ്ങനെ ഒരു ആവശ്യം അറിയിക്കുകയായിരുന്നു. വീട്ടിൽ ഇതുപോലെ ഒരു വണ്ടിൻ്റെ ശല്യമുണ്ട്, എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഞാൻ ഞങ്ങളുടെ ടീമുമായിട്ട് സംസാരിച്ചു. പെട്ടെന്ന് തന്നെ ഞങ്ങളെ ഇന്നലെ രാത്രി ഞങ്ങളുടെ ടീമിനെ തയ്യാറാക്കി. ബോർഡ് മുതൽ ബൾബ് ഹോൾഡർ വരേക്കും അതിനകത്ത് പോലും ഈ വണ്ടിൻ്റെ ശല്യം, ഒരുപാട് വണ്ടുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ആവശ്യമായ ഞങ്ങളുടെ ഹിറ്റ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചു. കാരണം പ്രത്യേകിച്ച് ഇതിനൊരു കൂടുതൽ മെഡിസിൻ കാര്യങ്ങൾ ഞങ്ങൾക്ക് മാളുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല. അപ്പം ആ ഇത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഈ സ്വിച്ച് ബോർഡ് ഹോൾഡേഴ്സ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എത്തിയ കൂട്ടായ്മയിലെ അംഗങ്ങൾ വീട്ടിനകത്തെ മുഴുവൻ വണ്ടുകളെയും തീയിട്ടും മറ്റും നശിപ്പിച്ചു. അലമാരകളിലും സ്വിച്ച് ബോർഡുകളിലും ഓടിനടിയിലും വരെ വണ്ടുകളുണ്ടായിരുന്നു. ഇവയെ തുരത്താൻ സൈനിക കൂട്ടായ്മയ്ക്ക് മണിക്കൂറുകളാണ് ചെലവിടേണ്ടി വന്നത്. മാസങ്ങളായി ദുരിതമനുഭവിക്കുന്ന ഷംസുദ്ദീന്റെ വീട്ടിലെ ഏതാണ്ട് മുഴുവൻ വണ്ടുകളെയും നശിപ്പിച്ചിട്ടാണ് ഈ സൈനിക കൂട്ടായ്മ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.